കർത്താവിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയ സഹോദരി സഹോദരന്മാരേക്ക് എൻ്റെ പ്രഭാത വന്ദനം. ഈ പ്രഭാതത്തിൽ ധ്യാനചിന്തയ്ക്കായിട്ട് പറയുവാൻ ആഗ്രഹിക്കുന്ന വേദഭാഗം ഫിലിപ്പി ലേഖനം 1:21 നമുക്ക് വളരെ പരിചിതമായിരിക്കുന്നതായ വേദഭാഗമാണ്. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു. ഈ ലേഖനം എഴുതുവാൻ ഉള്ള സാഹചര്യം നമുക്കറിയാം. അപ്പോസ്തലനായ പൗലോസ് കാരാഗ്രഹത്തിൽ ആയിരുന്നപ്പോൾ എഴുതിയതാണ്. 1:13 എൻ്റെ ബന്ധനങ്ങൾ ക്രിസ്തു നിമിത്തമാണെന്ന് പൗലോസ് പറയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഒരു മരണത്തെ പ്രതീക്ഷിച്ചാണ് പൗലോസ് കാരാഗ്രഹത്തിൽ ആയിരുന്നത് എന്നുള്ളതായ വിഷയം നമുക്കിവിടെ ഓർക്കുവാനായിട്ട് കഴിയും. ആ മനോഭാവത്തിലാണ് ഈ വാക്യം എഴുതിയിരിക്കുന്നത്. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭമാണ്. ഒരു ബിസിനസ്സുകാരൻ്റെ മനോഭാവത്തിൽ നമുക്ക് അപ്പോസ്തലനായ പൗലോസ് ഈ വിഷയത്തെ പറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. കാരണം ലാഭ നഷ്ടം, അതിൽ തൻ്റെ ജീവിതം ലാഭകരമായിരുന്നു എന്നാണ് ആ ഭാഗത്തു നിന്ന് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. മരണം പൗലോസിന് ലാഭം ആകുന്നത് എങ്ങനെയാണ്? അതിൻ്റെ കാരണം പൗലോസ് കർത്താവിനായിട്ട് ആണ് ജീവിച്ചത്. അതുകൊണ്ട് തരണം തൻ്റെ മരണവും ക്രിസ്തുവിന് വേണ്ടിയുള്ള ജീവിതം കൊണ്ടുള്ള മരണം ആകും എന്നാണ് പൗലോസ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ആ മരണം പൗലോസിന് ലാഭകരമായി ചിന്തിക്കാൻ കാരണമായി തീർന്നത്. മതപരമായി വളരെ തീഷ്ണതയുള്ളവനായിട്ടാണ് താൻ യഹൂദാമതത്തിൽ ആയിരുന്നത്. അതുപോലെ വിശ്വാസ ജീവിതത്തിലും അതിതീഷ്ണതയുള്ള ഒരു വ്യക്തിയായിട്ട് പൗലോസിനെ നമുക്ക് കാണാൻ കഴിയും. പൗലോസ് അപ്പോസ്തലൻ്റെ മരണം ലാഭകരമാണെന്ന് പറയുവാൻ ഉള്ള കാരണം താൻ തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്ന വാക്യം നമുക്ക് നോക്കാം. ഗലാത്യ ലേഖനം 2:20, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത്. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്ങളുടെ വിശ്വാസത്താൽ അത്രേ ജീവിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ് ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടവനാണെന്നുള്ളതായ വിശ്വാസത്താലാണ് താൻ വിശ്വാസ ജീവിതം നയിച്ചതെന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് ഇനി ജീവിക്കുന്നത് ഞാനല്ല ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. അപ്പോൾ വിശ്വാസത്താൽ ക്രിസ്തുവിൽ ഉള്ള ജീവിതമാണ് അപ്പോസ്തലനായ പൗലോസിന് ഉണ്ടായിരുന്നത്. പിന്നെ നമുക്ക് കാണാൻ കഴിയുന്നത്, ഇപ്പോൾ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്ങളുടെ വിശ്വാസത്താലുള്ളതായ ആ ജീവിതം. ഒന്ന്, താൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ട ആ വിശ്വാസത്താൽ. 2, നീ ജീവിക്കുന്നത് ഞാനല്ല ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. 3, താൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്ങളുടെ വിശ്വാസത്താലാണ് താൻ ജീവിക്കുന്നതെന്ന് പറഞ്ഞത് ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. ആ നിലയിൽ പൗലോസിൻ്റെ ജീവിതത്തിൻ്റെ ഒടുവിൽ വരെയും ക്രിസ്തുവിന് വേണ്ടിയുള്ള ക്രിസ്തുവിലുള്ള ഒരു ജീവിതമായിരുന്നു എന്നുള്ളത് തൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസിനോട് ചേർന്ന് എനിക്ക് ജീവിക്കുന്ന ക്രിസ്തുവും മരിക്കുന്ന ലാഭമെന്ന് നമുക്ക് എല്ലാവർക്കും പറയുവാനായിട്ട് കഴിയുമോ? ഇല്ല എങ്കിൽ നമ്മുടെ ജീവിതം അർത്ഥശൂന്യമാണ്. അതുകൊണ്ട് നാം ജീവിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിനായി ജീവിക്കുക. അങ്ങനെയെങ്കിൽ നമ്മൾ മരിക്കുന്നതും ആ ക്രിസ്തുവിനായിട്ടായിരിക്കും നമ്മൾ മരണം സംഭവിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ നിന്നുള്ള നമ്മുടെ വേർപാട് എന്ന് പറയുന്നത് ശാരീരികമായ മരണം മുഖാന്തരമുള്ള വേർപാടാകാം, അല്ലെങ്കിൽ ശരീരത്തിൽ നിന്ന് വേർപെട്ട് ക്രിസ്തുവിനോട് കൂടെ ഉള്ള വേർപാടാകാം. ഏത് നിലയിലുള്ളതായ വേർപാട് സംഭവിച്ചാലും അത് ഈ ജീവിതം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി ക്രിസ്തുവിനായിട്ട് ജീവിപ്പാൻ, ആ ജീവിതം നമുക്ക് ഭാവി കാലത്ത് ലാഭകരമായി തീരാൻ വലിയ ദൈവം നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വിലയേറിയ നാമം മഹത്വപ്പെടുവാനാകട്ടെ.